ഇങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ടുവന്ന്. എന്നാൽ നമ്മുടെ നാട്ടിലുള്ള ഇലക്കറികൾ ഒരെണ്ണ അരക്കുന്ന വേണ്ട, താള് വേണ്ട, തകര വേണ്ട. എത്ര നല്ല താളും തകരയും കൂടി കൂട്ടാനും ഉപ്പേരി വെച്ചാൽ ചോറ് കഴിക്കണ്ട. പണ്ടൊരു കവി ദാരിദ്ര്യം മൂത്ത് മഹാരാജാവിനെ കാണാൻ പോയി. അപ്പൊ ഒന്നുകിൽ തിരുവുകാഴ്ച വെക്കണം, അതല്ലെങ്കിൽ കവിത കൊടുക്കണം, അതാണ് പണ്ട് നിയമം. എല്ലാ രാജാക്കന്മാരും പണ്ഡിതന്മാരായിരുന്നു. ഇദ്ദേഹം ഒരു ഒറ്റ ശ്ലോകം, അനുഷ്ടുപ്പ് വൃത്തത്തിൽ 4832 അക്ഷരം മാത്രമുള്ള ഒരു ശ്ലോകം എഴുതി. ഭാര്യ പറഞ്ഞു, നിങ്ങൾ ഇതും കൊണ്ട് അവിടെ പോയാൽ വല്ലതും കിട്ടുമോ? കുറച്ച് വലിയൊരു കവിത എഴുതി കൊണ്ടുപോരുതേ. അദ്ദേഹം പറഞ്ഞു, ഞാനൊന്നും നോക്കട്ടെ. ആ ശ്ലോകം കൊണ്ടുപോയി കൊടുത്തു മഹാരാജാവിന്റെ കയ്യില്. മഹാരാജാവ് ചെയ്തത് എന്താണ്ടോ, അദ്ദേഹത്തിനെ കുറച്ചു കാലം അവിടെ പാർപ്പിച്ചു. ഇതിനിടയ്ക്ക് ഒന്നാന്തരം ഒരു ഭവനം പണിയിപ്പിച്ചു കൊടുത്തു. 365 പറ നെല്ല് പാട്ടം പിരിയാനുള്ള ഭൂമിയും 365 ഉറുപ്പ്യ ജമ്മിക്കരത്തിനുള്ള ഭൂമിയും നികുതിയില്ലാതെ, നികുതി ഒഴിവായിട്ട് ഇനാം കൊടുത്തു. പോരാ, മരിക്കുന്നത് വരെ അഞ്ചേകാലം കോപ്പ്, അഞ്ചേകാലടങ്ങഴി അറിയും, അതിനു വേണ്ട വിഭവങ്ങളും 365 ദിവസവും കൊട്ടാരത്തിൽ നിന്ന് അവിടെ എത്തിക്കും. മറ്റൊക്കെ നശിപ്പിച്ചാലും പണിയെടുക്കാൻ പാടില്ല. എന്തായിരുന്നു ആ ശ്ലോകം എന്നോ? ഉപദം ശപദേ തിഷ്ഠൻ പുരായം ശിഗ്രുവല്ലവ അദ്യാഹോ ഭോജനസ്യാപിധുരം ഉദ്വോഢും. ഉപദംശപദേ തിഷ്ഠൻ അയം ശിഗ്രുവല്ലവ പുരാ ഉപദംശപദേ തിഷ്ഠൻ. പണ്ടൊക്കെ ഉപദംശത്തിന്റെ സ്ഥാനത്ത്, കൂട്ടാന്റെ ഉപ്പേരിയുടെ ഒക്കെ സ്ഥാനത്ത് നിന്നിരുന്നതാണ് ഈ ശിഗ്രുവല്ലവം. എന്ത് തകര. അദ്യ അഹോ ഭോജനസ്യാപിധുരം ഉദ്വോഢും ഈഹതേ. ഇപ്പൊ അതിന് എന്റെ ചോറിന്റെ സ്ഥാനം കൂടിയും കൈയേറാനൊരു മോഹം. എന്തിന് മുരിങ്ങയുടെ അല്ല തകരക്ക്. രാജാവിന് മനസ്സിലായി, ധ്വനി ശാപ്പാടിന് അരി വയ്ക്കാനില്ല, ഇല്ല നിന്നിട്ടാണ് ജീവിക്കണേ. ഈ ശ്ലോകത്തിൽ നിന്ന് ഞാൻ പഠിക്കുന്ന പാഠം, നിങ്ങളെല്ലാം പഠിക്കേണ്ട പാഠം, അത്ര ഉത്കൃഷ്ടമായ പോഷകാഹാരമാണ് താളും തകരയും കൂടിയതെന്നുള്ളതാണ്. ആരെങ്കിലും താളുപ്പേരിയോ വയ്ക്കണ്ടോ? പഴയ പാട്ട് പാർക്ക് നിശ്ചല്ല, നിശ്ചണ്ടെങ്കിൽ അപ്പാപ്പം ചക്കരാതേഞ്ഞപ്പൂള് അണ്ട്യങ്ങാരഞ്ഞ താളുപ്പേരി കേട്ടിട്ടുണ്ടാവും വയസ്സായാളെങ്കിലും. ആ താളുപ്പേരി ഇപ്പൊ ആരൊക്കെ വേണ്ട? ഈ ഭദ്രകാളി.